शुक्लाम्बरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ബുദ്ധി സ്ഥിരത ഇല്ലെങ്കിൽ പിന്നെ പരിശോധിച്ചാലും പച്ചവെള്ളവും എണ്ണയാണെന്നേ തോന്നൂ. പുഷ്പല്ലേ, നീ നോക്ക്, ഈ വിളക്കിൽ ഒഴിച്ചിരിക്കുന്നത് എണ്ണയാണോ അത് മറ്റു വല്ലതാണോ? നീ കരുണയും സ്നേഹമൊക്കെ ഉള്ള മരുമകളല്ലേ, ഒന്ന് പരിശോധിച്ചിട്ട് പറ. നമ്മുടെ അമ്മയ്ക്ക് സമാധാനം വരട്ടെ. എടി, പറഞ്ഞനുസരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കണോ? നോക്കണി. എന്താടി മണത്ത് നോക്കിട്ട് വാസന തൈലമാണോ? പറടി. പനിനീര്. ഇപ്പൊ എന്തു പറയുന്നു? പനിനീരൊഴിച്ച് വിളക്ക് കത്തിക്കാൻ ഒക്കില്ലെന്ന് ആർക്കറിയാത്തത്?
അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? ഇല്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നാരും പറഞ്ഞില്ലല്ലോ. ചിന്തിക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള ശക്തി നഷ്ടപ്പെട്ടവർ അങ്ങനെ പലതും ചെയ്തെന്നിരിക്കും. അതിനെയാ ചിത്തഭ്രമം എന്ന് പറയുന്നത്. ഏതായാലും എണ്ണയ്ക്ക് പകരം ഗോമൂത്രം ഒഴിക്കായിരുന്നു നന്നായി. നീ എന്താ പനിനീരൊഴിച്ച് വിളക്കെത്തിക്കാൻ നിൽക്കുക? കൊണ്ടുവച്ചിട്ട് മുകളിലേക്ക് പാടി. മഹാമയേ, ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ, സാരഥി ഞങ്ങളുടെ ആളാ. എങ്കിലും അയാൾക്കൊരു ദൗർബല്യമുണ്ട്, ശുദ്ധാത്മാവാണ്. അറിയാതെയാണെങ്കിലും സത്യം പറഞ്ഞു പോയെന്നിരിക്കും. അത് നമ്മൾ മുൻകൂട്ടി കാണണം. പാർത്ഥസാരഥിക്ക് വിശ്വാസം വരണം. ദേവകിയമ്മയ്ക്ക് ചിത്തഭ്രമമാണെന്ന് വളരെ ബുദ്ധിപൂർവം അങ്ങനെ ഒരു സാഹചര്യം അയാൾ തറവാട്ടിലെത്തുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ. നിങ്ങളുടെ അമ്മയെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽപ്പെടുത്തണം. എന്നിട്ട് ആ രീതിയിലാണ് ദേവകിയമ്മ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പാർത്ഥസാരഥിയെ ബോധ്യപ്പെടുത്തണം. നാം പറഞ്ഞില്ലേ പാർത്ഥസാരഥി ഒരു ശുദ്ധനാണെന്ന്? അയാൾ അതങ്ങ് വിശ്വസിച്ചോളും. വിശ്വസിച്ച കാര്യം തന്നെ അയാൾ തമ്പുരാട്ടിയോട് പോയി പറയുകയും ചെയ്യും. ദേവകിയമ്മയ്ക്ക് ഭ്രാന്താണെന്ന്. അങ്ങനെ ശുദ്ധനെ കൊണ്ട് ദുഷ്ടന്റെ ഫലം ചെയ്യിപ്പിക്കണം. അമ്മയ്ക്ക് ഇപ്പൊ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധമായി പോകുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ എന്റെ ഭാര്യയോട് അങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്നു. ദേവകിയമ്മയുടെ ബുദ്ധിക്ക് ഭ്രമം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഓരോ അബദ്ധം കാണിക്കുമ്പോഴും ഭ്രാന്തെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തണം, ആക്ഷേപിക്കണം. ഒടുവിൽ ദേവകിയമ്മ ശരിക്കും ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങും. പിന്നെ ആ ശാസ്താക്ഷേത്രം നശിപ്പിക്കുന്ന കാര്യം. ഈ വരുന്ന അമാവാസി നമുക്ക് അനുകൂലമായ ദിവസമാണ്. അന്ന് വന്യമൃഗങ്ങളുടെ ചോരയും മാംസവും കൊണ്ട് വിഗ്രഹം അശുദ്ധമാക്കണം. വിഗ്രഹത്തിൽ രക്താഭിഷേകം തന്നെ നടത്തണം. അത് കഴിയുമ്പോൾ വിഗ്രഹം ചൈതന്യം നഷ്ടപ്പെട്ട് ഒരു ശിലാരൂപം മാത്രമാകും. എന്നിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ശക്തി വിഗ്രഹത്തിൽ ബാക്കിയുണ്ടെന്ന് പ്രശ്നവശാൽ ബോധ്യപ്പെട്ടാൽ അത് നാം ഒഴിവാക്കിത്തരാം തക്കതായ ആഭിചാര കർമ്മങ്ങൾ കൊണ്ട്. അപ്പോ വരുന്ന അമാവാസിക്ക് തിരുമേനി പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കിക്കോളാം. ഉണ്ടാക്കണം, ഉണ്ടാക്കിയേ തീരൂ. അതിനൊരു വീഴ്ചയും സംഭവിക്കില്ല തിരുമേനി. അത് മതി. എന്നാൽ ചെല്ലുക, അമാവാസി കഴിഞ്ഞ് ആദ്യത്തെ ചന്ദ്രക്കല തെളിയുന്ന മുഹൂർത്തത്തിലായിരിക്കണം ക്ഷേത്രം പൊളിച്ചു തുടങ്ങേണ്ടത്. ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ, ഇന്നെങ്കിലും അബദ്ധങ്ങളൊന്നും പറ്റാതെ കാത്തോളനെ ഭഗവാനെ. തറവാട്ടമ്മേ, 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 കറമ്പി പശുവിനെ ഇന്നു മുതൽ കറന്നു തുടങ്ങി. ഇത്രയും പാല് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, അവളെ കറമ്പി എന്നല്ല വിളിക്കേണ്ടത്, കാമധേനുന്നാ. പൊയ്ക്കളയരുത്, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അത്രേ ഉള്ളൂ, അമ്മയുടെ കൈകൊണ്ട് ഇത്തിരി പച്ചവെള്ളം കുടിച്ചിട്ട് പോയാലും മതി. അന്ന് പിന്നെ ഭക്ഷണത്തിന്റെ ആരും കുശാല. അടിയൻ തൊഴുത്തൊന്നുകൂടി വൃത്തിയാക്കിയിട്ട് വരാം. ആ, ഒന്ന് നിന്നേ. കറമ്പിയെ കൂടി കറന്നു തുടങ്ങിയതല്ലേ, തറവാട്ടിൽ എന്തായാലും ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല. ഞാനിതിന്ന് ഒരു കുടം പാല് തന്നയക്കാം. നീ അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കണം. ദേവിക്ക് അഭിഷേകം കഴിച്ചിട്ട് മേൽശാന്തി അദ്ദേഹം പ്രസാദം തരും, അതും വാങ്ങിക്കൊണ്ടുവരണം. കറമ്പിയുടെ കറവ വറ്റുന്നവരെ അങ്ങനെ ചെയ്യണമെന്നാ എനിക്ക് ഒരു നേർച്ചയായിട്ട് തന്നെ.
അതിന്റെ പുണ്യം തറവാടിന് മാത്രല്ല, കറമ്പി പശുവിനും അതിനെ കറക്കുന്ന നിനക്കും കൂടി കിട്ടും. തറവാട്ടമ്മയുടെ തങ്കപ്പെട്ട മനസ്സുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടത്തെ അങ്ങുന്നുമാർക്ക് അത് ഇഷ്ടപ്പെടുമോന്ന് എനിക്ക് പേടി. ഇഷ്ടപ്പെടൂലെന്ന് മാത്രമല്ല, സഹിക്കാൻ കൂടി പറ്റില്ല. ദേവി എന്നും ധർമ്മശാസ്ത്രാവും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്രയ്ക്ക് കലിയ. അടിയനോടൊന്നും തോന്നരുത്, അടിയൻ ആയിരം വട്ട സമ്മത. പക്ഷേ അങ്ങുന്നമാരെ വെറുപ്പിച്ച അടിയന് ജീവിക്കാൻ പറ്റുമോ തറവാട്ടമ്മേ? എങ്കി വേണ്ട, നീയും കൂടെ വെറുതെ വെറുപ്പ് സമ്പാദിച്ചു വെക്കണ്ട. പാർത്ഥസാരഥി, അല്ല നമ്മോട് യാത്ര പറഞ്ഞിറങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ പോയില്ലേ? മീനാക്ഷിയെ കാത്തു നിൽക്കാ തിരുമേനി. എന്താ, മീനാക്ഷിയും കൂടെ പോരുന്നുണ്ടോ? ഇല്ല, ഒരു ചെറിയ ദേവി വിഗ്രഹം നമ്മുടെ കൈവശം തന്നുവിടാമെന്ന് പറഞ്ഞു ദേവകിയമ്മയ്ക്ക് കൊടുക്കാൻ. അതെടുത്തു കൊണ്ടുവരാൻ പോയിരിക്കുക മീനാക്ഷി. കോവിലമ്മ അവൾക്ക് കൊടുത്ത വിഗ്രഹമാവും, അതെന്തായാലും നന്നായി. ആ വിഗ്രഹം നോക്കി പ്രാർത്ഥിച്ചാ ഏത് വിഷമത്തിലും അവർക്ക് ആശ്വാസം ഉണ്ടാവും. കീഴ്ശാന്തി എങ്ങോ യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ഇല്ല തിരുമേനി. അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാമല്ലോ. രാമഭദ്രന്റെയും വീരഭദ്രന്റെയും തറവാട്ടിലേക്കല്ലേ പാർത്ഥസാരഥി പോകുന്നത്? രാമഭദ്രന്റെയും വീരഭദ്രന്റെയും തറവാട്ടിലേക്കല്ലേ പാർത്ഥസാരഥി പോകുന്നത്? തമ്പുരാട്ടി കീഴ്ശാന്തിയെ വളരെ രഹസ്യമായിട്ട് ചുമതലപ്പെടുത്തിയ കാര്യം നാം എങ്ങനെ അറിഞ്ഞുവെന്നായിരിക്കും. പാർത്ഥസാരഥി തറവാട്ടിലെത്തുന്നതും വിശേഷങ്ങൾ അറിഞ്ഞു മടങ്ങി വരുന്നതും രാമഭദ്രനോ വീരഭദ്രനോ അറിയാനും പാടില്ല. അതും തമ്പുരാട്ടി പ്രത്യേകം നിർദ്ദേശിക്കുകയല്ലേ? പക്ഷേ രാമഭദ്രനും വീരഭദ്രനും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതി താം ഭയക്കണ്ട. തന്നെ അവർ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. താൻ ഞങ്ങളുടെ സ്വന്തമാണല്ലേ, മാടമ്പിമാർക്കും അക്കാര്യം അറിയാം. ഞങ്ങൾ അത്ര സൗഹൃദത്തില. കീഴ്ശാന്തി നടക്ക, നാമും വരുന്നു. അനന്തരാമൻ തിരുമേനിയുടെ വാസസ്ഥലം വരെ നാമും ഉണ്ട്. എന്നാ താമസിക്കണ്ട, വരിക. വേഗം വരിക. അശ്രീകരം, ഒരു യാത്രക്ക് പോകുമ്പോ വേണോ പിന്നെ വിളിക്കാൻ? നിനക്ക് എന്താടി വേണ്ടത്? ഞാൻ വിളിച്ചത് കീഴ്ശാന്തി അദ്ദേഹത്തെയാ. അതുകൊണ്ടാ ചോദിച്ചത് എന്താ വേണ്ടതെന്ന്. കീഴ്ശാന്തി ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാ, അതിനിടയിൽ നിനക്ക് എന്താ അറിയേണ്ടത്? കീഴ്ശാന്തി വരിക. മോള് വിഷമിക്കാതെ, ഈ വിഗ്രഹം മോളുടെ കൈവശം തന്നെ വേണമെന്നായിരിക്കും ദേവിയുടെ നിശ്ചയം. അമ്മമ്മ വലിയ കഷ്ടത്തിലാ, അതുകൊണ്ടാ വിഗ്രഹം കൊടുക്കാന്ന് കരുതിയേ. പാർത്ഥസാരഥി ചെന്ന് ദേവകയമ്മയുടെ വിവരങ്ങൾ അറിഞ്ഞു വരട്ടെ. വേണ്ടത് എന്താന്ന് വെച്ചാ തമ്പുരാട്ട് ചെയ്തോളും. ധർമ്മപാലൻ തിരുമേനിയോടൊപ്പം കീഴ്ശാന്തി അദ്ദേഹം പോയത് അതാ പേടി. തമ്പുരാട്ടിയോട് പാർത്ഥസാരഥി ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല, നമുക്കുറപ്പാ. മോള് വരിക. എന്തുമാത്രം ചെടികളുണ്ടായിരുന്ന തറവാട്ടുമുറ്റമ്മ, തെറ്റിയും മുല്ലയും ചെമ്പകവും ജമന്തിയും ഒക്കെ ആയിട്ട്. ഞാൻ ഇറങ്ങിയതോടെ എല്ലാം ഇല്ലാതായി. അതെങ്ങനെയാ, നല്ല മനസ്സുണ്ടെങ്കിലല്ലേ പൂക്കളോട് ഇഷ്ടം തോന്നൂ? എന്നെ കാണാനുള്ള സ്നേഹം കൊണ്ട് നീ മാത്രം പട്ടുപോകാതെ നിന്നു
അല്ലേ? അമ്മേ, ആരാ? ഞാനിവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. നാം ഇവിടുത്തുകാരനല്ല, എന്നാ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് താനും. ഇവിടെ എവിടെയാ? ദേവി ക്ഷേത്രത്തിൽ. പുതിയ കീഴ്ശാന്തിയാ. ആണോ? ഞാൻ അടുത്തൊന്നും ക്ഷേത്രത്തിലേക്ക് വരാറേ ഇല്ല, അതാ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. എന്താ കീഴ്ശാന്തി അദ്ദേഹം വന്നത്? നമ്മെ പറഞ്ഞയച്ചതാ, അമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ചെല്ലാൻ. മേൽശാന്തിയാണോ? അല്ല, തമ്പുരാട്ടിയാ. തമ്പുരാട്ടിയോ? ആ, തമ്പുരാട്ടി ഈ സാധുവിനെ മറന്നില്ല അല്ലേ? ഇവിടെ വന്ന് അമ്മയുടെ അവസ്ഥകളൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കി വിവരം ഉണർത്തിക്കണമെന്നാ കൽപ്പന. അമ്മയ്ക്ക് സന്തോഷം തന്നെ അല്ലേ? കീഴ്ശാന്തിക്ക് അറിയോ, പെറ്റമ്മയെ ഇത്രത്തോളം ദ്രോഹിക്കുന്ന മക്കൾ വേറെ ഉണ്ടാവില്ല. ഇപ്പൊ തറവാട്ടിൽ ഒരു വേലക്കാരിയേ ഉള്ളൂ, അത് ഞാനാ. അമ്മേ, എന്ത് ചെയ്താലും കുറ്റവും കുറവും കണ്ടുപിടിക്കുക, എന്ത് പറഞ്ഞും ആക്ഷേപിക്കുക, അതൊക്കെയാണ് ഈ വാല്യക്കാരി അമ്മയോട് മക്കൾ ചെയ്തോണ്ടിരിക്കുന്നത്. എന്തിനാ പെറ്റമ്മയോട് ഇങ്ങനൊക്കെ? അതുകൊണ്ട് എന്ത് നേടാനാ? എന്തൊക്കെയോ നേടിക്കളയാമെന്നാ എന്റെ മക്കൾക്ക്. ഒന്നും നേടാൻ പോകുന്നില്ല. കാരണവന്മാരായിട്ട് നേടിയതൊക്കെ നഷ്ടപ്പെടുമോന്നാ തിരുമേനി എന്റെ ഭയം. അമ്മയ്ക്ക് തറവാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഈ ദുരിതക്കൂടാരത്തിൽ കിടന്ന് ഞാൻ നീറുകയാ. അതിനിടയിൽ പ്രായമേറിയതുകൊണ്ടാവാം കണ്ണെത്തുന്നിടത്ത് കൈയെത്താറില്ല, കൈയെത്തുന്നിടത്ത് മനസ്സെത്താറില്ല. എനിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്. മക്കളുടെ അച്ഛനെ ഏൽപ്പിച്ചു പോയ ഈശ്വര കാര്യങ്ങളുണ്ട്, കണ്ണടയുന്നതിന് മുമ്പ് അതൊക്കെ നിറവേറ്റണം. ഇവിടെ നിന്നാൽ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ മക്കൾ സമ്മതിക്കില്ല. തിരുമേനിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? അമ്മയുടെ മക്കൾക്ക് എന്നെ അറിയാം. നാം ഇവിടെ അമ്മയുടെ കുശലാന്വേഷണത്തിന് എത്തുമെന്നതും അവരറിഞ്ഞിരിക്കുന്നു. അത് ശരി. അപ്പോ എന്റെ മക്കൾക്ക് വേണ്ടപ്പെട്ട ആളാണല്ലേ? അവർക്ക് വേണ്ടി എന്റെ മനസ്സിലിരിപ്പ് അറിയാൻ വന്നതാണ്. അല്ല അല്ലമ്മേ, തമ്പുരാട്ടി പറഞ്ഞിട്ടാ വന്നത്. വേണ്ട, ഒന്നും പറയണ്ട. എനിക്കിപ്പോ ആരെയും വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. ഒന്നും സഹായിക്കണമെന്നില്ല, ഉപദ്രവിക്കാതിരിക്കാമല്ലോ. തിരുമേനിയുടെ അമ്മയെപ്പോലെയാണെന്ന് കരുതിയെങ്കിലും ഒരു മനസ്ഥിതി കാണിക്കണം. ഈ അമ്മയ്ക്ക് ഏതാണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലുണ്ടല്ലോ. എത്ര പെട്ടെന്ന് അഭാവം മാറിയത്, പ്രായാധിക്യം കൊണ്ടാവും. അമ്മേ, അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമുക്ക് സഹായിക്കാനാവില്ലെന്നാണ് പറഞ്ഞത്. അമ്മയെ ഏത് നിലയ്ക്കും സഹായിക്കാൻ കഴിയുന്ന തമ്പുരാട്ടിയല്ലേ നമ്മെ ഇങ്ങോട്ട് അയച്ചത്? അമ്മയുടെ ഇവിടുത്തെ സ്ഥിതിയെല്ലാം നോം തമ്പുരാട്ടിയോട് വിശദമായി തന്നെ പറയാം. സഹായിച്ചേ തീരുമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. എന്നെ വിശ്വസിക്കുക. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുക. തമ്പുരാട്ടി എനിക്ക് ഒരുപാട് സഹായം ചെയ്തതാ. സുരക്ഷിതമായി എന്നെ ഭുവനേശ്വരി മഠത്തിൽ പാർപ്പിച്ചിരുന്നതുമാ. മീനാക്ഷി പോലും പറഞ്ഞതാ അവിടുന്ന് പോരണ്ടെന്ന്. അന്നതൊന്നും കേട്ടില്ല. തമ്പുരാട്ടിയുടെ സമ്മതം പോലും വാങ്ങാതെ അന്ന് അവിടെ നിറങ്ങിപ്പോന്നു. ഇപ്പൊ ഇതെല്ലാം അനുഭവിക്കുന്നു. ശരിയാണ്, അമ്മ അവിടെ നിന്ന് പോകുന്നത് അവിവേകമായി പോയി. ഒരു ഉപകാരം ചെയ്യാമോ?
കാണിച്ചുപോയ അവിവേകത്തിന് തമ്പുരാട്ടിയുടെ മാപ്പ് ചോദിച്ചതായി അറിയിക്കാമോ? അറിയിക്കാം. ഒരു കാര്യം കൂടി. എന്താണ്? വിശേഷപ്പെട്ട ഒരു ദേവി വിഗ്രഹം മീനാക്ഷിയുടെ കൈവശമുണ്ട്, അതെനിക്ക് തരാമെന്ന് പറഞ്ഞു. അത് അമ്മയ്ക്ക് കൊണ്ടുതരാൻ പറയണമെന്നല്ലേ? പറയാം. ഇനി നാം ഇവിടെ നിൽക്കുന്നില്ല. അമ്മയുടെ മക്കളെങ്ങാനും വന്നാൽ സംശയങ്ങളും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടായെന്ന് വരും. അമ്മ ചെന്നോളൂ. നിൽക്ക. ആരാ? ക്ഷേത്രത്തിലെ പുതിയ കീഴ്ശാന്തിയാണ്. തറവാട്ടമ്മയൊന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി പറഞ്ഞു വിട്ടതല്ലേ കഷ്ടപ്പെടുന്ന ദേവകിയമ്മയെ രക്ഷിക്കാൻ? അങ്ങനെ ദേവകിയമ്മയെ കഷ്ടപ്പെടുത്തുന്ന ഞങ്ങളെ ശിക്ഷിക്കാൻ അല്ലേ? എല്ലാം എനിക്ക് മനസ്സിലായി. ദേശം വാഴുന്ന തമ്പുരാട്ടി പ്രജകളെ രക്ഷിച്ച് സ്വന്തം ധർമ്മം നിറവേറ്റുന്നതിൽ ഇവിടെ ആർക്കും വിരോധമില്ല. പക്ഷേ അത് സത്യമെന്താണെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം. അമ്മ പറയുന്നതൊന്നും ആർക്കും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും അമ്മയെ സഹായിക്കണമെന്നും തോന്നിപ്പോ ഇല്ലേ? ഒന്നറിയുക, പുറത്തറിയിക്കുന്ന അണക്കേടുണ്ട്. എങ്കിലും അമ്മയുടെ സഹായത്തിനെത്തിയ ഒരാളെന്ന നിലയ്ക്ക് അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അമ്മയ്ക്കിപ്പോ കാര്യമായ ബുദ്ധിഭ്രമമുണ്ട്, ഭ്രാന്താണെന്ന് തന്നെ പറയാം. നമുക്കങ്ങനെ തോന്നിയില്ല. വിരോധമില്ലെങ്കിൽ സംശയം തീർത്തിട്ട് തന്നെ പോവാം. അമ്മയുടെ അത്ഭുതകൃത്യങ്ങളിൽ ചിലത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. അമ്മയെ സഹായിക്കാൻ വന്നതല്ലേ, സംശയം തീർത്തിട്ട് തന്നെ പോകാം. ആ എന്റെ ദേവി, എന്റെ ഒരു മറവി. തുളസിക്ക് വെള്ളമൊഴിക്കാൻ പോയിട്ട് അത് മാത്രം മറന്നു. അമ്മേ, ദേ വരുന്നു മോളെ. ശാസ്താവേ, ഞാൻ എന്തായി കാണിച്ചേ? പാലാണല്ലോ ഞാൻ തുളസിക്ക് ഒഴിച്ചത്. പച്ചവെള്ളം നിറച്ചു വെച്ചിരുന്ന കുടത്തില് പാലെങ്ങനെ വന്നു? തിരുമേനി എന്തു പറയുന്നു? ഇതാണ് അമ്മയുടെ അവസ്ഥ. ബുദ്ധിസ്ഥിരതയുള്ളവർക്ക് ഇങ്ങനെ അബദ്ധം പറ്റില്ലല്ലോ. അമ്മയ്ക്ക് തികച്ചും ബുദ്ധിഭ്രമാണ്, മുഴുഭ്രാന്ത്. അമ്മയെ ഒരു മുഴുഭ്രാന്തിയാക്കി മറ്റുള്ളവരിൽ നിന്നും അകറ്റുവാൻ തന്ത്രങ്ങൾ മെനയുന്ന മക്കൾ. സ്നേഹമയിയായ ഈ അമ്മയ്ക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ കണ്ണുകളെ ഈറനണിയിക്കുമ്പോൾ സാന്ത്വനത്തിൻ്റെ തിരിനാളമായി ദേവി മഹാമായയുടെ കാവലാളായ മണിസ്വാമി എത്തുന്നു. കാത്തിരുന്നു കാണുക. ആത്മഹർഷമാരവിവൂ.
ചെയ്തു.